തന്മൂർത്തി ചെയ്തൊരു സാധനാണ്. നമ്മൾ ഒരിക്കലും 12 സെക്കൻഡാണ്. അതെ, അഖിലേഷ് ഏട്ടനാണ് ഒറ്റ സാധന 12 സെക്കൻഡ്. അതെ, അഖിലേഷ് ഏട്ടനാണ്. പറഞ്ഞു നോക്കിയിട്ടാണോ? അയാൾ ഓക്കെ, അയാൾ 6 മാസം മുമ്പേ എന്നെ മനസ്സ് കണ്ട ആളാണ്. ആ ഇന്റർവ്യൂ പറഞ്ഞാണ്, കാരണം അയാളെ ഞാൻ അപ്പൊ ഞാൻ അന്ന് വരുന്നില്ല പറഞ്ഞാണ്. ഞാനൊക്കറിയില്ല, അന്നൊരു 2-3 വർഷം മുമ്പേ അല്ലേ. അപ്പൊ അന്ന് ഒരു ദിവസത്തേക്ക് അപ്പൊ ഞാൻ എന്തോ കലോത്സവം തിരക്കാം. അപ്പൊ ആടുന്ന് ഭയങ്കര ശരി വിളിച്ചുകൊണ്ട് അഞ്ചാറ് കോള്, നിങ്ങൾ വരണം, നിങ്ങൾ ഞാൻ ഒരു ദിവസം വേറെ ആരൊക്കെ ആക്കിയാ പോരെ, അല്ല അത് പറ്റില്ല നിങ്ങൾ വിടാം. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ഉണ്ടാവും ഡയലോഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു വിചാരിച്ചു. അന്ന് ഡയലോഗ് കിട്ടാൻ വലിയ സംഭവം, ഡയലോഗ് കിട്ടില്ല വലിയ കാര്യം. ഈ ഡയലോഗ് ഇട്ട് പറഞ്ഞു പോയതാ. രാവിലെ എത്തി കുളിച്ചാടക്കുമ്പോ ഞാൻ പറഞ്ഞ ഡയലോഗ് വന്നിട്ട് ഒന്ന് നോക്കായിരുന്നു. എന്നാ നോക്കിട്ട് പറയാലോ, എളുപ്പമല്ലോ, കുറച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് ഡയലോഗൊന്നുമില്ല ഏ, അതിനാ ഞാൻ അവിടുന്ന് അടുത്തേക്ക് വന്നിട്ട് കാസർഗോഡിന്ന് ഡയലോഗ് ഇല്ലേ, ഞാൻ വെച്ച് ഡയലോഗ് ഉണ്ട് പറഞ്ഞല്ലേ വരുന്നേ. ഡയലോഗ് ഒന്നുമില്ല, ആ ഒരു ഡയലോഗ് ഉണ്ട്. അതെ, അഖിലേഷ് ഏട്ടനം. അത് ഇങ്ങനെ പറഞ്ഞാൽ പോലായിരുന്നു ഞാൻ ആർക്കും പറയാലോ. അത് പറ്റില്ല തരുമ്പോ സാറാ, നിങ്ങളെ പറഞ്ഞ് വേണം നിർബന്ധിച്ച്. എന്ത് കാര്യമാണ് ഈശ്വര. ഞാൻ പോയി വൈകുന്നേരം 5 മണിക്കാ ഷൂട്ട് ലാസ്റ്റ് ആ സീൻ. അവരൊക്കെ ഇത് അവര് വരുന്നത് പോകുന്നതിന് എടുത്തല്ലോ ടിണ്ട മുട്ടി. ഞാൻ വന്ന് അതെ അഖിലേഷ് ആല പറഞ്ഞ് സംഭവം നല്ല ചിരിക്കുന്നല്ലോണ്ട് അവര് എന്തപ്പോ സംഭവം നന്നായിട്ടേ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി കാര്യം സീൻ ഒന്നും നമ്മൾ കാണുന്നില്ലോ, കഥാപാത്രം അറിയില്ല, സംഭവം അറിയില്ല, ഞാൻ എന്താ ഏതാവെന്ന് അറിയില്ല. സാറത് സാറത് എടുത്തില്ല, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമ ഭയങ്കരമായിട്ട് ആ സാധനം വരെ അഖിലേഷ് ഏട്ടൻ ആ ഞാൻ ഞെട്ടി ഞാൻ വിചാരിച്ച ഇത് സിനിമ ഒരു കാമുകനാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു കാമുകനാണെന്ന് പറഞ്ഞിട്ടേ. പിന്നെ കാമുകിയുണ്ട്, നല്ല കാമുകിയുണ്ട്, ആ കാമുകിയിലൊക്കെ കണ്ട് ഞാൻ ഒരു ദിവസം അങ്ങനെ ഒരു രസാക്കി സിനിമ. അങ്ങനെ ഞാൻ പറയുന്നത് എപ്പോഴും പുതിയ പിള്ളേരോടെല്ലാം പറയണ്ടേ ചെറുത് വലുത് നോക്കണ്ട, പോയി ചെയ്തോ വിളിച്ചിരുന്നു അവസരം ചോദിച്ചോ ആ ഉണ്ടോ ഏത് അല്ല തരുൺ തരുൺമൂർത്തി ആ തരുൺ നല്ല ബന്ധാണ്. അല്ല അവസരം ചോദിച്ചോന്ന് ചോദിക്കാം. ഇല്ല ഇല്ല, ആരുണ്ടെങ്കിൽ എന്നെ വിളിക്കും. സാറേ ഇപ്പം പുതിയ പടം മോഹൻലാലിന്റെ പടം ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ നല്ല ബന്ധാണ്, നല്ല കണക്ഷനാണ്. അതായത് നമ്മൾ മെസ്സേജ് കൊടുത്താൽ തിരിച്ചു വിളിക്കുകയും ചെയ്താൽ വിനീത് ശ്രീനിവാസൻ, അങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്ക് എന്നും ഉണ്ട്. അത് അദ്ദേഹം പടം ചെയ്യുമ്പോൾ ചോദിക്കില്ല ഉണ്ടെങ്കിൽ 100% എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഉണ്ണി ഒരു വരവ് വരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആര്? തരുമൂർത്തി സാറ് പറഞ്ഞിട്ടുണ്ട് അഖിലേഷേട്ടം വന്നതുപോലെ അത് വരും ഞാൻ പറയുന്നു പറഞ്ഞു. പോരെ, എപ്പോഴും മനസ്സിലുണ്ടാവുമായിരിക്കും എനി വരും അതിന്റെ ഹൈലൈറ്റ് വരണം എന്നാ പറഞ്ഞത്. അദ്ദേഹം കറക്റ്റാ. അതെ, എന്നോട് പറഞ്ഞേ ഉണ്ണി വന്ന് ഗോളടിച്ചു എന്ന്. ആള് പറഞ്ഞതാ ഉണ്ണി വന്നിട്ട് ഗോളടിക്കല്ലേ, നമ്മള് കളിച്ച അവസാനം ഒരു ഗോളടി, ആ ഗോളടിക്കാൻ പറ്റില്ല വന്ന അത് മതി. അങ്ങനെയുള്ള വാക്കുകൾ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അങ്ങനെ ചില സിനിമാക്കാരെ വിളിച്ചിട്ട് വേഷം തന്നിട്ടുണ്ട്.